दुबई विसीट विसा वन रोड मार्ग अबुदाबी एंट्री श्रमिक चल आशो पलोड़ कई दिवस चौदह संशय चोद दुबई वन अबुदाबी की पोन पो पो नीवे प्रख्यापित नियम अुसाणी दुबई विसीट विसा क्वारंटाइन कालावधि दुबई कई अबुदाबी प्रश्नमें पीसीआर रापिड टेस्ट अतिरती का अगर आगे उदाहरण पदा दिवस क्वारंटाइन आने एट दिवस दुबई कई आवस अबुदाबी एंट्री अतिरती क्वारंटाइन सेंटर कहान नीव प्रख्यापित नियम ई पदा दिवसमो पत् दिवसमो क्वारंटाइन अबुदाबी उद्देशिक आवधि कई दुबई तंगी पीसीआर रोगम नेगटीव संभव अक्त अधिकृत भागत ऐसी यात्रा पलरू भूरीभाग अबुदाबी अद विषय जाग्रत औद्योगिक अंदरुटो अन्वेषिक अन्वेषिक दुबई वार्ता मार्च इतनी ओर्मिप अब नाटी वन अबुदाबी विसकार पल पल रीति क्यों आल श्रद्धि विषय फ्लैट दुबईल कर्शन ICA ग्रीन टिक अप्रूवल निर्बंध यात्रा एमिरेट्स शारजा वह एयर अरेबिया फ्लैट विषय अबुदाबी विसा अप्रूवल क्यों अद विमान कंपनी अधिकृतरुमायि उड़प्पु वरुत्तिट्टु वेणम टिकट अबुदाबी विसक्कारोड ओर्मिप्पिक्कुन्नु ഞങ്ങൾക്കറിയാവുന്നൊരു ഷാർജയിൽ എയർ അറേബ്യയിൽ വന്നിറങ്ങുന്നവർ ജിഡിആർഎഫ് ആവട്ടെ ദുബായ് വിസക്കാരാണെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും എമിറേറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു അപ്രൂവലും ഇല്ലാതെയും കൃത്യമായി വരുന്നുണ്ട് എന്ന കാര്യം രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എല്ലാവരും അറിഞ്ഞിരിക്കുക വേണ്ടപ്പെട്ടവരെ അറിയിക്കുക ഭദ്രമായി ഇതുവരെ ഒരു യാത്രക്കാരനെയും തിരിച്ചയച്ച സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വിമാനങ്ങളിൽ തിരക്ക് എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവധി ചേർത്തങ്ങെടുക്കുകയാണ് എന്ന് തന്നെയാണ് വിമാന കമ്പനികളുടെ വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് പോകാൻ വോട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ നേരത്തെ കൂട്ടി അവസാന നിമിഷം പോകാൻ നിൽക്കാതെ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഷാർജയിൽ 5857 പാർക്കിംഗ് സ്പേസുകൾ ഇനി മുതൽ വെള്ളിയാഴ്ചയും അവധി ദിവസങ്ങളിലും ഫ്രീ ഇല്ല എന്നോർക്കുക 365 ദിവസവും കാർ പാർക്ക് ചെയ്യണോ കാശ് കൊടുക്കേണ്ടി വരും അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ബ്ലൂ പാർക്കിംഗ് ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള നീല കളറിലുള്ള പാർക്കിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും അതൊന്ന് നോക്കണം അത് നോക്കിയിട്ട് അവിടെ എഴുതിയിരിക്കും എല്ലാ ദിവസവും പാർക്കിംഗ് നിങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഫ്രീ സോൺ അല്ല പൈസ കൊടുക്കേണ്ടുന്ന പെയ്ഡ് സോൺ ആണ് എന്ന കാര്യം എഴുതിയിരിക്കും ആ പെയ്ഡ് സോൺ ആണോ ഫ്രീ സോൺ ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വാഹനം പാർക്ക് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാൻ എന്ന കാര്യം ഒന്ന് ഓർമ്മിക്കുക സാധാരണ വ്യാഴാഴ്ച രാത്രിയല്ലേ ഒരു മണിക്കൂറിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച അവധി കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മുമ്പ് വന്നാൽ മതിയല്ലോ 8 മുതൽ 9 വരെയാണ് ഈ ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് കാറ് കൊണ്ടിട്ടിട്ട് ഉറങ്ങാൻ പോകുന്ന ആളുകളുണ്ട് ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് 5566 എന്ന നമ്പറിലേക്ക് SMS അയച്ചിട്ട് വളരെ സൗകര്യപ്രദമായി ഇപ്പോൾ പുതുക്കാനുള്ള സംവിധാനം ഷാർജയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് 300 ദർഹത്തിന്റെ ഗിഫ്റ്റ് ഹാമ്പർ വേണോ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുന്ന പുതിയ സംവിധാനം യുഎഇയിൽ തരംഗം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നു ഓഫർ കാർട്ട് .com നമ്മുടെ ദുബായ് വാർത്താ പ്രേക്ഷകർക്കായി എക്സ്ക്ലൂസീവായി നിങ്ങൾ ആ വാക്ക് എഴുതി ഇങ്ങോട്ട് അയച്ചാൽ നിങ്ങൾക്ക് 300 ദിർഹത്തിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഓഫർ കാർട്ട് .com നൽകുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ആ സമ്മാനം കിട്ടുന്നു ആഴ്ചയിൽ 3 വിജയികളെ പ്രഖ്യാപിക്കുന്നു
ആ സൗഭാഗ്യ ശ്രേണിയിൽ പങ്കാളികളാവാനും കിട്ടാനും വേണ്ടി ഇപ്പോൾ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ ഓഫർ കാർഡ് ഡോട്ട് കോം എന്നും നിങ്ങളുടെ പേരും എഴുതി അയയ്ക്കുക എന്നതു മാത്രം. ദുബായ് ഭരണാധികാരി ഹസാൻ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറയുന്നു, ദുബായ് ഈ ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പറ്റിയ ഇടം ഇടത്താവളം. പ്രത്യേകിച്ച് ഈ ട്രേഡിന്റെ കണക്ട്, ട്രേഡിന്റെ എക്സ്ചേഞ്ച്, അങ്ങനെ കൂടുതലായി ട്രേഡ് ദുബായ് വഴി ചെയ്യുന്നവർക്ക് പ്രത്യേക ലോയൽറ്റി പ്രോഗ്രാം, ഫ്രൈറ്റ് ലോയൽറ്റി പ്രോഗ്രാം വരാൻ പോവുകയാണ്. അതുപോലെ ഗ്ലോബൽ ലോജിസ്റ്റിക് പാസ്പോർട്ട് എന്ന പുതിയ സമ്പ്രദായം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള വഴികളിലൂടെ ദുബായ് ലോകത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. ഈ എമർജിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന ഇന്ത്യ അടക്കമുള്ള, ഇന്തോനേഷ്യ അടക്കമുള്ള, തായ്ലന്റ് അടക്കമുള്ള, ബ്രസീൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഈ ദുബായിയെ ഒരു ഇടത്താവള മാർഗമായി കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് പുതിയ ഗ്ലോബൽ ലോജിസ്റ്റിക് പാസ്പോർട്ട്. ദുബായിലെ ആശുപത്രികളിൽ സർജറികൾ ഇനി പുനരാരംഭിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. നാളെ മുതൽ, മാർച്ച് 21 മുതൽ ചെറിയ സർജറികൾ പോലും ആരംഭിക്കാൻ പറ്റും. നേരത്തെ വലിയ അത്യാവശ്യമുള്ള സർജറികൾ മാത്രമാണ് നടത്താൻ അനുമതി കൊടുത്തിരുന്നത്. മാത്രമല്ല, ആശുപത്രികളിൽ ഇപ്പോൾ ഒക്കുപ്പൻസി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി ചികിത്സിക്കുന്നതിൽ, കിടക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്നു ബെഡൊക്കെ ഒഴിച്ചിടണം, കോവിഡുമായി ബന്ധപ്പെട്ട് എമർജൻസി വന്നാൽ നേരിടാൻ വേണ്ടി. ഇപ്പോൾ അതിലും ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പഴയ പല iOS ആൻഡ്രോയിഡ് ഫോണുകളിലും വാട്സപ്പ് ഇനി വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പുതിയ അറിയിപ്പനുസരിച്ച് ആൻഡ്രോയിഡ് 4.0.3 അതും അതിന് പുതിയതോട്ടുള്ളതും മാത്രമേ കിട്ടുകയുള്ളൂ. ഐഫോണിലാണെങ്കിൽ iOS 9 പിന്നെ അതിന്റെ പുതിയ ശ്രേണി, ഇതൊക്കെ കിട്ടുകയുള്ളൂ. iPhone 4 4S ഒന്നും കിട്ടില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. UK നിന്ന് പറയുന്നു, വിദേശത്തേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോകാം എന്ന് കരുതേണ്ടതില്ല എന്ന്. കാരണം വാക്സിനൊക്കെ വന്ന് വിജയകരമാണ് എങ്കിലും പോകേണ്ടതില്ല എന്നാണ് ആളുകളോട് UK പറയുന്നത്. ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് ആരംഭിച്ചിരിക്കുകയാണ്. 29 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. UAE അടക്കം ഷാർജ ഹെറിറ്റേജ് ഏരിയയിലാണ് എല്ലാ ദിവസവും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളും അരങ്ങേറുന്നത്. UAE ചൂട് കൂടുകയാണ്, 41 ഡിഗ്രിയിലെത്തുന്നു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. UAE ഇന്ന് കണക്ക് നോക്കുമ്പോൾ 2013 പുതിയ കേസുകൾ, 5 മരണം, 2240 പേർ രോഗമോചനം പ്രാപിച്ചു, 16,500 ആളുകൾക്ക് ഇപ്പോൾ രോഗബാധയുണ്ട്, 1433 മൊത്തം മരണസംഖ്യ. ഇന്ത്യയിൽ 35,000 കഴിഞ്ഞിരിക്കുന്നു, ഇന്നും രോഗബാധ 130 കഴിഞ്ഞിരിക്കുന്നു മരണസംഖ്യ. വൈകുന്നേരം റിപ്പോർട്ട് കിട്ടുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ 123 മില്യൺ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ വൈറസ് കയറിയ ആളുകളുടെ എണ്ണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 1-ാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് 2 ദിവസമേ ആയിട്ടുള്ളൂ, കോവിഡ് കിട്ടി, പോസിറ്റീവാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ചിട്ട് എത്രയും വേഗം റിക്കവറി ആവട്ടെ എന്ന് ആശംസിച്ചു എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അജ്മാനിലെ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഇപ്പോൾ ഇനി നോമ്പ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് അവിടെ തന്നെ പൊടിച്ചു കൊടുക്കുന്ന സമ്പ്രദായം കീർത്തികേട്ട് എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വന്നു വാങ്ങുന്ന സൌകര്യം, കൂടുതൽ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് അയക്കാം 0561779055. ഈ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുന്ന രീതി, ഇപ്പോൾ ആളുകൾ വരുന്നതിന്റെ എണ്ണം കുറവും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പൊടിച്ചുകൊണ്ടുവരുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് പല ധാന്യങ്ങളാണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഇങ്ങനെ മെല്ലിൽ നിന്ന് പൊടിച്ചെടുത്ത് കൊടുക്കുന്ന പരിപാടിക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുകയാണ്. അവിടെയാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിന്റെ വിജയം എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. സ്വർണം 10 ഗ്രാം വേണ്ടേ? 10 ഗ്രാം സ്വർണം കഴിഞ്ഞ ദിവസം ഇവിടെ കാണിച്ച നാരിയ ഫുഡ്സ് നേരത്തെ ഐഫോൺ കൊടുത്തു. ഇപ്പോൾ 23-ാം തീയതി വരെ നിങ്ങൾക്ക് ആര്യ ഫുഡ്സിന്റെ ഏറ്റവും കുറഞ്ഞ അളവിൽ റെഡി ടു കുക്ക് ആയി പാചകം ചെയ്ത് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ബീറ്റ് പൊറോട്ടയും മലബാർ പൊറോട്ടയും ആര്യ ഫുഡ്സിന്റെ ഇത് വാങ്ങി ആ സ്ലിപ്പ്, അതിന്റെ ബില്ല് അതിങ്ങോട്ട് അയക്കൂ, വാട്സപ്പിൽ അയക്കൂ 0557002876. ഭാഗ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് 10 ഗ്രാം സ്വർണം കിട്ടുകയാണ്. ആ സ്വർണം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആര്യ ഫുഡ്സിന്റെ മാനേജ്മെന്റ്. എല്ലാവർക്കും വിജയാശംസകളോടെ മാർച്ച് 20 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.